പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഡൽഹിയിലും ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഭീകരർ ഡൽഹിയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ 16 ഡൽഹിയിലെ NIA കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് NIA ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഭീകരാക്രമണ കേസിൽ കുറ്റക്കാരായ ജെയ്ഷെ മുഹമ്മദ്, ഭീകരർ സജിത് അഹമ്മദ് ഖാൻ, തൻവീർ അഹമ്മദ് ഖാനി, ബിലാൽ അഹമ്മദ് മിർ, മുസാഫർ അഹമ്മദ് എന്നിവർക്കെതിരെയാണ് NIA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പുൽവാമ ഭീകരാക്രമണം നടത്തിയ മുസാഫർ അഹമ്മദുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ് ബാക്കി 4 പേരും. മുസാഫർ അഹമ്മദിനെ മാർച്ച് 10 സൈന്യം വധിച്ചിരുന്നു. പ്രത്യേക മൊബൈൽ നമ്പറുകൾ വഴിയാണ് ഭീകരർ പരസ്പരം ബന്ധപ്പെട്ടിരുന്നതെന്നും NIA സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പുൽവാമ ആക്രമണം നടക്കുന്നതിന് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഖാരിം മുഫ്തി യാസർ എന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതായും കുറ്റപത്രത്തിൽ പറയുന്നു. കാശ്മീരിൽ ഭീകരാക്രമണം നടത്താൻ യുവാക്കൾക്ക് പരിശീലനം നൽകാനാണ് ഇയാൾ നുഴഞ്ഞു കയറിയത്. ഇയാളും പിടിക്കപ്പെടാതിരിക്കാൻ പ്രത്യേക മൊബൈൽ നമ്പർ ഉപയോഗിച്ചിരുന്നതായും കുറ്റപത്രത്തിലുണ്ട്. NIA സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്ന ഫോൺ നമ്പറുകൾ ഇവയാണ്: 9046063123, 9042990636 എന്നീ നമ്പറുകളാണ് മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ മുസാഫിർ അഹമ്മദ് ഉപയോഗിച്ചിരുന്നത്. സെർവറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇത്തരം മൊബൈൽ നമ്പറുകൾ ആർക്കും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് ഇവരത് ഉപയോഗിക്കാൻ കാരണമെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.